എവരിബഡി വെൽക്കം ടു ഫ്രാങ്ക്ലി മീ വിത്ത് എക്ത സിദ്ധാർത്ഥ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്, ഒരു ഹീറോയിൻ ആണ്. ഹീറോയിൻ മാത്രമല്ല, ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. അഞ്ജലി ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. കാരണം നമ്മൾ അത്ര ഒരു ഫിലിംസായിട്ട് അന്ന് കണക്റ്റഡ് ആയിരുന്നില്ലല്ലോ. അപ്പം ആരെങ്കിലൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ട് ഇത്ര ഓപ്പൺ അപ്പ് ആവരുത്, കുറേ കുറേ അടച്ച പുസ്തകം പോലെ ആവണം, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിലായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യരുത്. അപ്പോൾ ഞാനൊന്നും അങ്ങനെ ചിന്തിക്കാറൊന്നുമില്ല. ചുറ്റുമുള്ളവരാണ് പറയുക, എന്താ ഇങ്ങനെ നടക്കണേ അഞ്ജലി, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ പോണേ ഓടണേ, ഇതുപോലെയൊക്കെയാണ് എൻ്റെ അടുത്ത് ആവണി പറയുക. അമ്മ ഒരു ഫിലിം സ്റ്റാർ അല്ലേ. ജിത്തുമായിട്ടാണ് എൻ്റെ ലൈഫിൽ, എല്ലാവർക്കും അറിയാം, എൻ്റെ ലൈഫ് ഒരു വേറെ തലത്തിലേക്ക് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ്. ആരും ജിത്തുമായിട്ടാണ് ചീത്ത വിളിക്കരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എത്രയോ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ട് എന്തിനത് അഞ്ജലിക്ക് കൊടുത്തു എന്നൊരു ചോദ്യം ചോദിക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം അഞ്ജലി? സുഖമായിട്ടിരിക്കുന്നു. എപ്പോഴും ഞാൻ കാണുമ്പോൾ ഭയങ്കര സ്മൈലാണ്, അയ്യോ ഭയങ്കര പ്ലസന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നോട് എല്ലാം ഇത് പറയാറുണ്ടെങ്കിലും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് ദുഃഖപുത്രി, ഭയങ്കര ദുഃഖമാണല്ലോ ഫേസിൽ, എന്താ ദുഃഖപുത്രി ആയിട്ട് ഇരിക്കണേ എന്നാ ചോദ്യം ചോദിക്കുക. എക്സ്ട്രീം, രണ്ടുപേരും എക്സ്ട്രീം പറയാറുണ്ട് കേട്ടോ. എനിക്ക് കുഞ്ഞിലേ മുതൽ മിക്ക സ്കൂൾ പ്രോഗ്രാംസ് ആണെങ്കിലും അല്ലെങ്കിൽ കോളേജിലാണെങ്കിലും ബ്യൂട്ടിഫുൾ സ്മൈൽ ഏതെങ്കിലും ഒരു കാറ്റഗറി വന്നെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ എനിക്ക് തന്നെ ആയിരിക്കും. അത്രയും ചിരിക്കണ ആൾ എങ്ങനെയാ ദുഃഖപുത്രിയായി മാറി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ശരിക്കും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വന്നപ്പോ എന്തെങ്കിലും തോന്നിയായിരുന്നോ, അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് അങ്ങനത്തെ തന്നെ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും? ഇല്ല, ആദ്യ സമയത്ത് നമുക്ക് തോന്നിയതൊക്കെ വളരെ വൈകിയാണ്. അപ്പൊ ചെയ്തപ്പോ ഓളത്തിൽ നമ്മൾ ചെയ്തു പോകുന്നു, വർക്ക് വരുന്നു, പിന്നെയും ചെയ്യുന്നു, ഓടുന്നു, അഭിനയിക്കുന്നു. നമ്മൾ അതിനകത്ത് അയ്യോ എനിക്ക് ഇതിലും കരച്ചിലാണോ, എനിക്ക് ഇതിൽ ഇങ്ങനെയാണോ എന്നൊന്നും തോന്നാതെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വർക്ക് ചെയ്തോണ്ടിരുന്നിരിക്കുകയായിരുന്നു. പിന്നെ ഒരുപാട് ഇപ്പൊ അംഗീകാരങ്ങൾ ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ വലിയ വലിയ കഥാപാത്രങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പുറത്തുനിന്നുള്ള റെക്കഗ്നീഷൻ കൂടുതലായപ്പോൾ പുറത്തുനിന്നുള്ള റിവ്യൂസും കൂടുതലായി. ഇനി ഇങ്ങനെ ചെയ്യരുത്, ഇനി അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അത് കുറേ ആയപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാൻ തുടങ്ങി, അയ്യോ അവർക്കത് ഇനിയിപ്പോൾ അത് പ്രേക്ഷകർക്ക് ഇഷ്ടാവുമോ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ എന്ത് പറയും. അങ്ങനെ നമ്മൾ അവരുടെ പെർസെപ്ഷൻ ഒന്ന് നോക്കാൻ തുടങ്ങിയപ്പം ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ചെയ്തതൊക്കെ പോലീസാണെങ്കിലും ടീച്ചറാണെങ്കിലും ജഡ്ജായിട്ട് വരെ ചെയ്തു, ഡോക്ടറായിട്ട് ചെയ്തു, അമ്മ അറിയുന്നത് ഇതാണ്. അതെ, എല്ലാ കഥാപാത്രങ്ങളും ശരിക്കും കവർ ചെയ്തു, അമ്മുമ്മയായിട്ട് ചെയ്തു, ഒക്കെ ചെയ്തു. പക്ഷെ എല്ലാവർക്കും ആ ഒരു ഒരേ ടൈപ്പ് കാസ്റ്റ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു ദുഃഖം കലർന്ന കുറെ സീനുകളൊക്കെ എല്ലാ വേഷവിധാനങ്ങളിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനത്തെ അത്തരം കഥാപാത്രങ്ങളാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ വർക്ക് ഈസ് വർക്ക്. നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഓഫീസിൽ പോകുന്നതാണെങ്കിലും നമുക്ക് പലതരത്തിലുള്ള ഡ്യൂട്ടീസ് നമുക്കുണ്ടാവും, അതെല്ലാം നമ്മൾ ഒരേ ഒരു സിൻസിയറായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ ഫിലിമിൽ നിന്ന് വരുന്ന വർക്കുകളും നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഞാൻ ഇന്ന വർക്ക് ചെയ്യുള്ളൂ, ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെന്റിലുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഉറപ്പായിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടി ആയിട്ട് തോന്നിയോ അഭിനയം എന്ന് പറഞ്ഞേക്കാട്ടിലും? ഓക്കെ, എപ്പോഴും ഞാൻ ഇതാണ്, ഇനി അടുത്ത പടം വരുമ്പോഴും ഇതാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ഉണ്ടാവാറില്ലേ? ഞാൻ ഒന്ന് ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അഭിനയമൊക്കെ നിർത്തിയ ഒരാളായിരുന്നു. ഫുള്ളി ഫുൾ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഇനി ഫിലിമിലേക്കില്ല എന്നൊക്കെ ഞാൻ അനൗൺസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. അതിനുശേഷം മോളൊക്കെ ആയതിനു ശേഷമാണ് പിന്നെ വീണ്ടും വീണ്ടും ഫിലിം അഭിനയിക്കാൻ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. മോളും കൂടെ അടങ്ങിയിട്ടുള്ളൊരു വർക്ക് ആയതുകൊണ്ട് അന്ന് അവൾക്കൊരു ഫ്യൂച്ചറിൽ അവൾ അവൾക്ക് ആളെ സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലോ. പക്ഷെ അത് പിന്നീട് അത് പോയിന്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി എല്ലാവരും, അഞ്ജലി ആരാ, ആ കുട്ടീനെ വിളിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 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 സിനിമകളുടെ എണ്ണം കൂടി തുടങ്ങി. അപ്പോൾ ഒരു റെസ്പോൺസിബിളായി നമ്മൾ ഇതിനകത്ത്, നമ്മളുടെ ഒരു തലവര സിനിമയാണ് എന്നുള്ളത്. സിനിമ കൈവിട്ടില്ല അഞ്ജലി, സിനിമനെ കൈവിട്ടു, പക്ഷെ സിനിമ കൈവിട്ടില്ല. അപ്പൊ അങ്ങനെ പിന്നെ ഫിലിം തന്നെ നമുക്ക് മനസ്സിലായി ഇതാണ് നമ്മുടെ പ്രൊഫഷൻ. ഇപ്പോ ഒരുപാട് ഇപ്പൊ സീരിയലിൽ നിന്നാണെങ്കിലൊക്കെ വിളിക്കുമ്പോഴും ഞാൻ പറയും സിനിമ ഉണ്ട്, ഫ്യൂച്ചർ നമുക്ക് വേണമെങ്കിൽ സീരിയൽ ആലോചിക്കാം എന്നൊക്കെ പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ നിർത്താന്ന് ആലോചിക്കുമ്പോ അങ്ങനെ ഒരു മൈൻഡ് മനസ്സിലില്ല. ഒരുപാട് കോൾസ് വരുന്നുണ്ട്, ഒരുപാട് കോളുകൾ വരും. ആ ഒരു ഇതിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സീരിയൽ വരുമ്പോ ഒന്ന് തന്നെ വിളിക്കും, അഞ്ജലി റെഡിയാണോ ചെയ്യാനായിട്ട്. ഞാൻ പറയും ദൈവം അനുഗ്രഹിച്ച് ഇപ്പൊ സിനിമകൾ കഴിഞ്ഞിട്ട് നമുക്ക് സീരിയൽ ആണെങ്കിലും നോക്കാം. ഓക്കെ ഓക്കെ. എനിക്കൊന്ന് 100-ൽ അധികം ഫിലിംസ് ചെയ്തിട്ടുള്ള ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണ്, എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല? ആക്റ്റീവ് അല്ല
എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് എൻ്റെ ഒരു വിചാരം, ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ പോസ്റ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷെ പ്രേക്ഷകര് ഓരോ ദിവസത്തെ ഇപ്പൊ രാവിലെ എണീറ്റതും അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്, നമ്മുടെ അന്നത്തെ കാര്യങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു, അങ്ങനെ അറിയാൻ താല്പര്യമുള്ളവരാണ് സോഷ്യൽ മീഡിയയിലുള്ളവർ. അപ്പൊ അതുകൊണ്ട് എനിക്കത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഞാൻ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് എല്ലാം തോന്നുന്നത്. സോഷ്യൽ മീഡിയയിൽ അധികം സോഷ്യൽ അല്ല, സോഷ്യൽ അല്ല, ലൈഫ് അങ്ങനെ മാറ്റി വെക്കാൻ താല്പര്യം. അതൊന്നും അതുകൊണ്ടൊന്നും അല്ല, കൂടുതലും ടൈം കിട്ടുന്നില്ല. പക്ഷെ ഇപ്പൊ മോള് ആവണിയുണ്ട്, അവളുടെ എന്തെങ്കിലും പഠിപ്പിക്കലോ അല്ലെങ്കിൽ അവളുടെ ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഓട്ടായിരിക്കും, അല്ലെങ്കിൽ അച്ഛന് അമ്മ, അങ്ങനെ വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി ഓടുന്നോണ്ടും പിന്നെ നമ്മുടെ തന്നെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ പിന്നെ ചിലപ്പോൾ ഫോട്ടോ എടുത്തിടാനും മറന്നു പോണതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് മൂഡ് സ്വിങ്സിന്റെ ഇടയിൽ നമ്മൾ ഫോൺ മാറ്റി വെക്കണതാണ്. പർപ്പസ്ഫുള്ളി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവ് ആവില്ല, എനിക്ക് ഇങ്ങനെയാണ്, അങ്ങനെ ഒന്നുമില്ല. അത്രയും എത്രത്തോളം ആക്റ്റീവ് ആവാൻ പറ്റുമോ അത്രത്തോളം ആക്റ്റീവ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരിടയ്ക്ക് ഫോട്ടോഷൂട്ട്സിന് ഒരുപാട് പേര് വിളിച്ചപ്പോഴും ഞാൻ പിന്നെ ആവട്ടെ, ചിലപ്പോൾ ഫിസിക്ക് തടി വെച്ചിട്ടിരിക്കുന്നുണ്ടാവും ഒരു റോളിന് വേണ്ടി ചെയ്തിട്ട്, അപ്പോൾ അത്രയും തടിയിൽ ഫോട്ടോഷൂട്ട് ചെയ്യണ്ടെന്ന് ആലോചിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ കുറേ കൂടെ പിന്നീട് നല്ലൊരു ബെറ്റർ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് ആലോചിച്ച് നീക്കി വെച്ചു. ഇപ്പോൾ ഒരു ഓണം അടുപ്പിച്ച് ഒരുപാട് ഫോട്ടോഷൂട്ട് ചെയ്യും, ഒരുപാട് വരാറുണ്ട്. ഇപ്പോൾ ഒരുപാട് നമ്മൾ തന്നെ കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ ആക്റ്റീവ് ആയിട്ടിരിക്കണെങ്കിൽ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോട്ടോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ആക്റ്റീവ് ആണ് സോഷ്യൽ മീഡിയയിൽ, എല്ലാ സെലിബ്രിറ്റീസും ചിന്തിച്ചു തുടങ്ങി. വളരെ നല്ല കാര്യം. ഇപ്പൊ ആവണിമോളുടെ കാര്യം പറഞ്ഞ എങ്ങനെയുണ്ട് ഓൺലൈൻ ക്ലാസ്സും ബാക്കിയുള്ള കാര്യങ്ങളും? സുഖമായിട്ടിരിക്കണം. അവള് ഈ പറഞ്ഞ പോലെ ഹാപ്പിയാണ്, എന്നാലും സ്കൂളിൽ പോകാൻ പറ്റാത്തതിന്റെ ഒരു അമർഷവും ദേഷ്യവും ഒക്കെ ഉണ്ട്. സ്കൂളിൽ സ്കൂൾ ലൈഫ് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്, ഫ്രണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പിന്നെ അത് എക്സാംസ് ഒക്കെ ഓൺലൈൻ കൂടെ തന്നെയാണ്. അവളും ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആവണം. ഞാൻ ചെയ്ത മിക്ക സിനിമകളിലും അവൾ ഏതെങ്കിലും ഒരു റോള് ചെയ്യാറുണ്ട്. ചിലപ്പോൾ എൻ്റെ മോളായിട്ട് തന്നെയായിരിക്കും, രണ്ടാം പകുതിയിലും റാമിലും അതിലൊക്കെ എൻ്റെ മോളായിട്ടാണ് ചെയ്തത്. പിന്നെ എല്ലാം ശരിയാകും, മരട്, അതൊക്കെ അവള് വേറെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തു. ഓക്കെ ഓക്കെ. പിന്നെ പെൻഡുലം എന്ന് പറഞ്ഞ സിനിമയിൽ നായകൻ്റെ മോളായിട്ട് അവള് ചെയ്തു. അങ്ങനെ അവള് എൻഗേജ്ഡ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ മൂവീസ് ഒക്കെ വരുമ്പോൾ ആവണീനോട് ചോദിച്ചായിരുന്നോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ആ, ഞാൻ ചോദിക്കാറുണ്ട്, ഇന്ന ക്യാരക്ടറാണ് എന്നെ കൊണ്ടെടുത്താൽ പൊങ്ങുമോ, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് ചെയ്താലേ എനിക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇത് വാങ്ങി തരണമെങ്കിൽ ഇത് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. അവൾക്ക് എടുത്താൽ പൊങ്ങുമെങ്കിൽ എനിക്ക് തോന്നുമല്ലോ, അറിയാൻ പറ്റുമല്ലോ അവൾക്ക് അത് ഓക്കെ ആണോ അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ഇതാണ് മറ്റുള്ളവർ നല്ലതെന്ന് വിചാരിക്കുമോ, അവർക്ക് ഇഷ്ടമോ എന്നുള്ളൊരു രീതിയിലാണ് അവൾ ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അവൾക്ക് തന്നെ അറിയാം അവൾക്കത് കപ്പാസിറ്റി ഇല്ലെങ്കിൽ അവൾക്കത് എടുത്താൽ പോകില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഓക്കെ ആവുന്ന കാര്യങ്ങൾ മാത്രമേ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുള്ളൂ. വൺസ് വർക്ക് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്പോട്ട് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നേരത്തെ സ്ക്രിപ്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവൾ തന്നെ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഒരു പരസ്യമൊക്കെ ഞാൻ ഈ അടുത്ത് ചെയ്തപ്പം എൻ്റെ ഷോട്ട് കഴിഞ്ഞിട്ട് അവളുടെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡയറക്ടർ പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. അവൾ കയ്യിൽ നിന്ന് കുറെ ജെസ്റ്റേഴ്സ് ഒക്കെ എടുത്തിട്ട് അത് ഉറക്കപ്പിച്ച് നീറ്റ് വരുന്നതാണ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്പി മുടിയൊക്കെ ചെയ്ത് കോട്ടുപോയൊക്കെ ഇട്ട് എന്തൊക്കെയോ ചെയ്യുക. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ ക്ലയൻറ്റ് അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര അതിശയമായിട്ട് പറഞ്ഞു, ആവണി ഭയങ്കര എന്താ പറയുക പ്രൊഫഷണലാണ്, പ്രൊഫഷണലി അവളത് ഭയങ്കരമായിട്ട് ഗ്രാസ്പ് ചെയ്യാണ്, ഉറക്കത്തിൻ്റെ മൂടാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ അത് ചെയ്തു. അപ്പം എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി. ഓക്കെ, അപ്പോൾ അവൾക്ക് അറിയാം എന്ത് ചെയ്യണം, എന്ത് വേണ്ട, എന്താണ് കുറയ്ക്കേണ്ടത്. അത് നമ്മൾ ചിലവർ കൂടുമല്ലോ, ചിലർ ചില സീൻസൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇങ്ങനെയൊക്കെ, അത്രയൊന്നും വേണ്ട, ഒരു മിതമായിട്ട് നമ്മൾ കൊടുത്താൽ മതി. അതാണ് ആവണി ചെയ്തതെന്ന്, അത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അമ്മ എന്നുള്ളൊരു നിലയിൽ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു അല്ലേ. ചെറുതിലേ കൊണ്ടുപോയിരുന്നോ ഫിലിം സെറ്റിലൊക്കെ? എല്ലാ സെറ്റിലും ആവണി എൻ്റെ കൂടെ വരുമായിരുന്നു, എല്ലാ സെറ്റിലും. എനിക്ക് ക്ലാസ്സിന്റെ ആ ഒരു സീരിയസ്നെസ് ഒക്കെ തുടങ്ങിയപ്പോഴാണ് ലീവ് എടുപ്പിക്കാൻ പറ്റാത്ത വരുമ്പോഴൊക്കെ സ്കൂളിൽ പോകണമെന്നൊക്കെ ഉള്ള ആക്കിയിട്ട് പോവുക. അതല്ലാത്ത പക്ഷം എല്ലാ സെറ്റിലും ആവണി എൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ. ആദ്യമായിട്ട് എങ്ങനെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്? മോളായിട്ട് അഭിനയിക്കാനാണോ അതോ? മോളായിട്ട് അഭിനയിക്കാനാണ്. അഞ്ചസുന്ദരികൾ എന്ന സിനിമയിൽ മോളായിട്ട് അഭിനയിക്കാനായിരുന്നു അവസരം കിട്ടിയത്. അത് ഞാനൊരു പരസ്യം ചെയ്തിരുന്നു. അപ്പോൾ ഡി ഒ പി ആൽബി ചേട്ടനായിരുന്നു. അപ്പോൾ ആൽബി ചേട്ടനാണ് ഷൈജു ചേട്ടനെ ഷൈജുകാലിതിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയണത്, ഒരു അമ്മയും മോളും നമ്മുടെ സിനിമയിലേക്ക് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അല്ലോ. അപ്പോൾ അഞ്ജലി ഇപ്പോൾ ജസ്റ്റ് മോൾക്ക് 8 മാസേ ആയിട്ടുള്ളൂ, വിളിച്ചു നോക്കാം. അപ്പം ഞാൻ സിനിമ വിട്ടൊരാളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മോളെ
സ്ക്രീനിൽ നമുക്ക് വലുതാകുമ്പോഴും കാണാലോ, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഞങ്ങൾ വയനാട്ടിൽ പോയി അങ്ങനെ ആ മൂവി ചെയ്തു. പക്ഷെ അതിനുശേഷം അഞ്ചുസുന്ദരികളിൽ ചെയ്ത ആ അമ്മ ആരാന്ന് അന്വേഷിച്ച് ഒരുപാട് കോളേജ് അങ്ങനെയാണ്. അതാണ് തുടക്കം, ഒരു റീ എൻട്രി എന്ന് പറയാം. കുറേ നാൾക്ക് ശേഷം മൂവിയിലേക്ക് തിരിച്ച് വന്നപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. കാരണം തുടക്കം സിനിമകളൊക്കെ തമിഴായിരുന്നു എൻ്റെ. 2011 ഒന്നോ രണ്ടോ മലയാള ചിത്രങ്ങൾ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നുള്ളൂ, ഈ സ്റ്റോപ്പി ചെയ്തതിൻ്റെ പേരിൽ. അപ്പം അതിനുശേഷം പിന്നെ റീ എൻട്രി ആയപ്പോഴാണ് എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത്. എല്ലാവരും അറിയാനും ഇടപഴകാനും ഒരുപാട് ഫിലിം അടുപ്പിച്ചടുപ്പിച്ച് വന്നപ്പോഴാണ് ഇൻഡസ്ട്രിയും സിനിമയൊക്കെ പഠിച്ചു തുടങ്ങിയത്. അപ്പം ഒരു 2011 ഒന്ന് പോയി മമ്മൂക്കയുടെ അച്ചാദിനും കിങ് ആൻഡ് കമ്മീഷണറും ചാക്കോച്ചൻ്റെ സീനിയേഴ്സും അതും മൂന്നും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ എല്ലാവരെയും കാണുമ്പോൾ ഒരു പേടിയായിരുന്നു, അയ്യോ മമ്മൂക്ക വന്നു ആ ഡയറക്ടർ അങ്ങനെ ഇങ്ങനെ നമ്മൾ ചെയ്താൽ ശരിയാവോ എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. പിന്നീട് അടുപ്പിച്ച് ഫിലിം വന്നപ്പോൾ എല്ലാവരെയും ഫ്രീക്വൻ്റ് ആയിട്ട് കാണാൻ തുടങ്ങി, എല്ലാവരുടെയും പെയറായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് അഭിനയിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഫാമിലി ആ ഒരു ബോണ്ടിങ് രാവിലെ പോയി സെറ്റിൽ ഇറങ്ങുന്നു, ആരും കാണുന്നു, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു കൈ കൊടുക്കുന്നു, സംസാരിക്കുന്നു, അഭിനയിക്കുന്നു, അങ്ങനെയായിരുന്നു. ആ ഒരു ചെറിയ ടൈം പീരീഡ് ഉണ്ടല്ലോ, അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിന്നു എന്ന് പറഞ്ഞൊരു ടൈം പീരീഡ്, അത് ശരിക്കും മിസ് ചെയ്തോ? ഇല്ല ഇല്ല, മിസ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ അത്ര ഒരു ഫിലിംസായിട്ട് അന്ന് കണക്റ്റഡ് ആയിരുന്നില്ലല്ലോ. അപ്പം ആരെങ്കിലൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ഇത്ര വർഷമായതുകൊണ്ട് എൻ്റെ തോന്നലുകൾ എന്തായിരുന്നു എന്ന് ഇപ്പം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നന്നായിട്ട് കോൺടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ വിളിച്ചപ്പോഴും ഭയങ്കര പരിചയമുള്ള പോലെയാണ് സംസാരിച്ചത്, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. അപ്പോൾ അത് ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കണം, അങ്ങനൊരു മൈൻഡ് ഉള്ളതാണോ അതോ കാഷ്വലി ഞാൻ ഇങ്ങനെയാണ്? ഇല്ല, അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. ചെറുപ്പം മുതലേ അങ്ങനെ ആരെയും വിഷമിപ്പിക്കാതെ സംസാരിക്കണം, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. വളരെ ക്ലോസ് ആയിട്ട് ഇപ്പം അമ്മ അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ള ഒന്ന് രണ്ട് പേരുടെ അടുത്തൊക്കെ നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക ചാടിക്കളിക്കുക അല്ലെങ്കിൽ ബാക്ക് ആൻസറിങ് ഒക്കെ വളരെ സ്വാതന്ത്ര്യമുള്ള ആൾക്കാരോട് ചെയ്യുമെങ്കിലും പുറത്തുനിന്നൊരു ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ മാക്സിമം അവരുടെ പെർസെപ്ഷൻ ആലോചിച്ചിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ തന്നെ സംസാരിക്കുള്ളൂ. ഭയങ്കര എക്സ്പ്ലനേഷൻ കൂടുതലാണ് എനിക്ക്. നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയണമെങ്കിലൊക്കെ അത് ചെറുപ്പം മുതൽ പറഞ്ഞു മനസ്സിലാക്കും. ഞാൻ എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരുപാട് കുട്ടികളെ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് 100-200 കുട്ടികളെ ട്യൂഷൻ വീട്ടിൽ തന്നെ എടുത്ത് പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ആ ഒരു പാഷൻ മനസ്സിലുള്ളതുകൊണ്ട് അപ്പോൾ നമ്മളെടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കും. മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. ഒരുപാട് പേര് അത് പറയാറുണ്ടാവും. അഞ്ജലി എടുത്ത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അത് ആദ്യം ഞാൻ ഇന്നടുത്ത് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുതലേ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അത് ഇത് എപ്പോഴെങ്കിലും ബാക്ക്ഫയർ ചെയ്തിട്ടുണ്ടോ? അയ്യോ വേണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ? പിന്നെ ഒരുപാട് സ്ഥലത്ത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ട് ഇത്ര ഓപ്പൺ അപ്പ് ആവരുത്, കുറേ കുറേ അടച്ച പുസ്തകം പോലെ ആവണം, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിലായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരുപാട് പേരെ തലയിൽ കയറി ഇരിക്കാൻ സമ്മതിക്കരുത്, അത്ര ഒരു ഡിസ്റ്റൻസ് വെച്ച് സംസാരിക്കണം. പക്ഷെ എനിക്കെന്തോ അങ്ങനെ പറ്റിയിട്ടില്ല. പിന്നെ ഒരുപാട് പാഠങ്ങളും എക്സ്പീരിയൻസ് ഒക്കെ കഴിയും പഠിച്ചു വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ, കുറേയൊക്കെ സൈലൻ്റ് ആവേണ്ടടുത്ത് സൈലൻ്റ് ആവണം. പിന്നെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലും ഈ ഒരു ഇപ്പം 30+ ഒക്കെ പോയോണ്ടാണോന്ന് അറിയില്ല, കുറേയൊക്കെ സൈലൻ്റായി. പണ്ടത്തെ പോലെ അത്ര ടോക്കറ്റീവോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനെയല്ല, കുറേയൊക്കെ ഒന്ന് ഒതുങ്ങി സംസാരം കുറച്ചു, അങ്ങനെയൊക്കെ ആയി ഇപ്പോൾ. 30+ സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ഓക്കെ. പക്ഷേ പണ്ടത്തെ പിക്ചർ എടുക്കുമ്പോഴും ഇപ്പോഴത്തെ പിക്ചർ എടുക്കുമ്പോഴും ഒരു വ്യത്യാസമില്ല. ഓണസ്റ്റ്ലി സീരിയസ്ലി ഞാൻ പറയുകയാണ്, എന്തെങ്കിലും അതിനായിട്ട് ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്യുന്നില്ല, ഒരു കാര്യവും കെയർ ചെയ്യുന്നില്ല. അതെന്നെ അറിയണവർക്കറിയാം, ഞാൻ ഒരു കാര്യവും കെയർ ചെയ്യില്ല. വീട്ടിലിപ്പോൾ ആവണിയൊക്കെ കുറച്ചുകൂടി വലുതായപ്പോഴാണ് അവൾ പറയണത് നല്ലൊരു കോസ്റ്റ്യൂം ഇടണം, കണ്ണെഴുതണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഞാനൊന്നും നോക്കാറില്ല എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയിൽ വന്നപ്പോഴും ഇപ്പോഴും നോക്കാറില്ല. അപ്പൊ അന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ കുറച്ചും കൂടെ അഞ്ജലി ഇങ്ങനല്ല നടക്കേണ്ടത്, കുറച്ചും കൂടെ നന്നായിട്ട്? പണ്ടൊക്കെ ഞാൻ ജീൻസ് ഇട്ട ജിമിക്കിടുന്ന ആളായിരുന്നു, അപ്പൊ തന്നെ മനസ്സിലായില്ല. ഞാൻ ആരും നോക്കില്ല, നമ്മൾ ഇന്ന കോസ്റ്റ്യൂം ഇടുമ്പോ ഇന്നത് ചെയ്യരുത് അങ്ങനെയൊക്കെ നമ്മൾക്ക് എല്ലാരും പറയൂലോ. ഞാൻ എന്താ വെച്ചാ നമ്മള് പോകുമ്പോ ഡ്രസ്സ് ഇടുക, അതിനെന്തെങ്കിലും ഒരു കമ്മലും മാല എടുത്തിടുക, ഓടുക എന്നല്ലാണ്ട്
ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ ബ്രദറിന്റെ കല്യാണം കഴിഞ്ഞ ഒരാള് സന്ധ്യ, അവള് വന്നതിന് നാത്തു വന്നതിന് ശേഷമാണ് ചേച്ചി ഇന്നതുപോലെ ഇടണേ, ചേച്ചി ഇന്നതുപോലെ. ഇപ്പോഴും അവള് തന്നെയാണ് എന്നെ എന്റെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്ത് എന്നെ ഇങ്ങ് ഒരുക്കി വിട്ടതും ഡിസൈനർ അവള് തന്നെയാണ്. അപ്പോ ഞാനൊന്നും അങ്ങനെ ചിന്തിക്കാറൊന്നുമില്ല. ചുറ്റുമുള്ളവരാണ് പറയാ, എന്താ ഇങ്ങനെ നടക്കണേ അഞ്ജലി, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ പോണേ ഓടണേ, ഇതുപോലെയൊക്കെയാണ് എന്റെ അടുത്ത് ആവണി പറയാ, അമ്മ ഒരു ഫിലിം സ്റ്റാർ അല്ലേ, ലിപ്സ്റ്റിക് ഇട്ടൂടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. ഡ്രസ് ഒക്കെ ഞാൻ കത്തിച്ചു കളയും, ജീൻസും ടോപ്പും ഒക്കെ ഇടണം, ചുരിദാർ മാത്രം ഇടരുത്, അങ്ങനെ ഭയങ്കര. എന്റെ അമ്മ അതെ ഭയങ്കര കംപ്ലൈന്റ് ആൾക്കാരാണ്. അവനിക്ക് നല്ല ഡ്രസ്സിംഗ് സെൻസ് ഒക്കെ ഉള്ള ഡ്രസ്സിംഗ് സെൻസ് അവൾക്കുണ്ട്. ഓക്കെ, അപ്പോ മോഡേൺ രീതിയിലുള്ള ഡ്രസ്സിങ്ങും അല്ലെങ്കിൽ നാടൻ രീതിയിലുള്ള ഡ്രസ്സിങ്ങും അതൊക്കെ നമ്മുടെ കാറ്ററൈസേഷന് വേണ്ടിയിട്ട് ലൈക്ക് അതിനൊരു ബേസിക് ആയി എന്ന് ഫീൽ ചെയ്തോ? ഞാൻ കൂടുതലും ട്രഡീഷണൽ വേഷങ്ങളായിരുന്നു ഒരു പരിധി വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ കുറച്ചൊരു മോഡേൺ അങ്ങനെ ഒക്കെ ചിന്തിച്ചതും അല്ലെങ്കിൽ ഇടാനൊക്കെ തുടങ്ങിയിട്ടുള്ളത്. എന്നാലും പി വീണ്ടും പഴയയിലേക്ക് പോകും, സെറ്റും മുണ്ടോ അല്ലെങ്കിൽ ആ ഒരു സാരി അല്ലെങ്കിൽ ചുടി ടൈപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാക്കിലോട്ട് പോകും. പിന്നെ ഇടയ്ക്ക് ഒന്ന് ജീൻസ് ഇടുമ്പോൾ അവണി ചോദിക്കും, മാറിയോ ഇന്ന് മുതൽ ടേസ്റ്റ് മാറ്റിയോ എന്ന് പറയും, എല്ലാം പഴയ പോലെയാവും. പക്ഷെ ഇപ്പോ എനിക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഓരോ ഫിലിം നമുക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതിരിക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അഞ്ജലി ഈ കോസ്റ്റ്യൂമിൽ കൊള്ളാം, ഇങ്ങനെയും കൂടെ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ ഫിലിമിൽ ചെയ്യാം എന്ന് നമുക്ക് നോക്കാട്ടോ, നെക്സ്റ്റ് ഫിലിം നമുക്ക് ഇങ്ങനത്തെ റോള് പിടിക്കാം എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ അവരുടെ മുമ്പിൽ ആ അറ്റയറിൽ ചെല്ലണം. അപ്പൊ ആ ഒരു കോൺഷ്യസ്നെസ് ഒക്കെ ഇപ്പൊ വന്നു തുടങ്ങിയതുകൊണ്ട് മാറും. അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുക്കും. ഓക്കെ, അപ്പൊ അഞ്ജലി ചേച്ചി ഇപ്പൊ ടോട്ടലി 130 ഫിലിംസ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്, ഇതിൽ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിലിം? അത് വല്ലാത്തൊരു ചോദ്യമാണ്, കാരണം ഒബ്വിയസ്ലി അത് ദൃശ്യവും ബെന്ന് തന്നെയായിരിക്കും. കാരണം ബെന്നിന് സ്റ്റേറ്റ് അവാർഡും ദൃശ്യത്തിന് ഒരു ഒരു കയ്യൊപ്പ് തന്നെ ഒരു ചെയ്ത ഫിലിമാണ്. അപ്പൊ അതുകൊണ്ട് പേഴ്സണലൈസ് ചെയ്ത് അത് തന്നെയാണ്. ബെന്നിനാണ് നമുക്ക് അവാർഡ് കിട്ടിയത് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് എങ്ങനെയായിരുന്നു ക്യാരക്ടേഴ്സിന്റെ? കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന രീതിയിലായിരുന്നു. അതായത് നമ്മളൊരു സീൻ അഭിനയിക്കുമ്പോൾ തന്നെ അത് അഞ്ചലി ചെയ്തോളല്ലേ സ്റ്റേറ്റ് അവാർഡല്ലേ നിൽക്കണത്, അങ്ങനെ കാണാൻ തുടങ്ങി. നമുക്കൊരു അവാർഡ് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര സിനിമ ചെയ്താലും നമ്മൾ അഭിനയം പഠിക്കില്ല. അഭിനയം പിന്നെയും പിന്നെയും പിന്നെ ഇമ്പ്രൂവൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് കൊണ്ട് അപ്പൊ അവാർഡ് കിട്ടിയ ആളാണ്, നമ്മളത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കൊന്നും വേണ്ട, ആളങ്ങ് ചെയ്തോളും എന്നൊരു തോന്നലായി. ഡയറക്ടർ ഭയങ്കര ഭാരമായിട്ട് തോന്നിയോ? അത് ഭാരമായിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ എന്നാലും ഒരു അവരുടെ പെർസെപ്ഷനെ നമ്മൾ പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു കർത്തവ്യം ഉണ്ടല്ലോ നമ്മുടെ. അല്ല അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഇത്രേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയേ നമുക്ക് അറിയുള്ളൂ എന്ന് പറ്റില്ലല്ലോ. നമ്മൾ എക്സ്ട്രീം പിന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നി. ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ? എല്ലാവരും കംഫർട്ടബിൾ ആണ്. സുരാജേട്ടനായാലും ഇർഷാദേട്ടനായാലും സന്തോഷ് കീഴാറ്റൂർ എല്ലാവരും ഹസ്ബൻഡ് വേഷങ്ങളൊക്കെ ചെയ്യുമ്പോഴും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ രസമായിട്ട് തന്നെ ഒരു ഇതിലും നീ തന്നെയാണോ എന്റെ ഭാര്യ എന്നുള്ള രീതി തന്നെയല്ലേ പിന്നെ. അതെ അതെ, ചിലവര് വിചാരിച്ചിട്ടുണ്ട് സന്തോഷ് ചേട്ടനും ഞാനും പെയറാണ് വിചാരിച്ചിട്ടുണ്ട്, റിയൽ ലൈഫ് പെയറാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, ബെൻ അഭിനയിക്കുന്ന സമയത്ത് ആ കുട്ടിയായിട്ടുള്ളൊരു കെമിസ്ട്രി ഭയങ്കര ഒരു നോട്ടീസ് ചെയ്യപ്പെട്ടൊരു കാര്യമായിരുന്നു, എങ്ങനെയാണ് അതിന് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ആ പടം ജോയിൻ ചെയ്യുന്ന തലേ ദിവസം വൈകിട്ട് 7 മണിക്കാണ്, ഓൾറെഡി കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിരുന്നതാണ്. എന്തോ ഒരു ചെറിയ പ്രശ്നം കാരണം ബെന്നിൻ്റെ അമ്മയുടെ ചെയ്യുന്ന ആക്ട്രസ് മാറുകയും എന്നെ വിപിനാട്ടിൽ വിളിച്ച് കഥ വായിപ്പിച്ചിട്ട് കഥ എൻ്റെ അടുത്ത് ജസ്റ്റ് വായിക്കാൻ പറഞ്ഞു, എന്നെ എന്തിനാ വിളിച്ചതെന്നൊന്നും പറഞ്ഞില്ല, ഒന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞാനും അമ്മയും പോയി, മമ്മി അവിടെ ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു ആഡ്ലിയാറിൻ്റെ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ എന്നെ പിടിച്ചിരുത്തി ആ സ്ക്രിപ്റ്റ് മുഴുവൻ വായിപ്പിച്ചിട്ട് നാളെ രാവിലെ 7 മണിക്ക് ലൊക്കേഷനിൽ വരണം, ഷൂട്ടണം. ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോഴേക്കും ഞാനിങ്ങനെ ഒന്നുകൂടെ എന്താ ചോദിച്ചു, അപ്പൊ ബെന്നിന്റെ അമ്മ നീയാണ് എന്ന് പറഞ്ഞ് ഓടി പോകുന്നു. 7 മണിക്ക് അഭിനയിക്കാൻ വരുന്നു, ഒരു ഒന്നും അറിയില്ല, ഒരു ബ്ലൈൻഡ് ആയിട്ട് പോയി സെറ്റിൽ പോയി നിന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഇൻപുട്ടൊക്കെ കാരണമാണ് നമ്മൾ ആ ബെൻ ചെയ്ത് തീർത്തത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തൊരു ഗെയിം സെക്ഷനിലേക്ക് പോവാം. റെഡി? എന്താണ് ഗെയിം? ഗെയിം എന്ന് പറയുന്നത് ഞാനിവിടെ കുറച്ച് പേരുകൾ ഇങ്ങനെ എഴുതി വെക്കും, അതിനകത്തുനിന്ന് ഒരെണ്ണം എടുക്കുക, അത് കഴിഞ്ഞിട്ട് അത് വായിച്ചിട്ട് ആദ്യം മൈൻഡിലേക്ക് വരുന്ന എന്താണോ അതിനോട് പറയുക. സിമ്പിളാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പോട്ട്. കുറച്ച് കളർഫുൾ പേപ്പേഴ്സ് ഇട്ടിട്ടുണ്ട്, ഈ കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ആൻസേഴ്സ് ഒക്കെ എനിക്ക് തരണം. ഓക്കെ, റെഡി? യെസ്. ഓക്കെ, ദേവി എന്നൊക്കെ പറഞ്ഞെടുക്കുന്നു. സത്യം.
ഓക്കെ, അപ്പോൾ എനിക്ക് നിവിൻ പോളിനെയാണ് കിട്ടിയിരിക്കുന്നത്. നിവിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ അവണീനെ പറ്റി പറയണം. പക്ഷെ അവണി ഒരു പ്രായത്തിൽ ദുൽഖറിനെ കല്യാണം കഴിക്കണം പറഞ്ഞ് ഭയങ്കര ഹാർഡ് കോർ ഫാൻ ആഗ്രഹമായിരുന്നു. അപ്പം ആ സമയത്ത് മിലി ചെയ്യുന്ന സമയത്ത് ഞാൻ നിവിനെ ലിഫ്റ്റിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് സെറ്റിലേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ നിവിൻ്റെ അടുത്ത് അവണി എടുത്ത് ഞാൻ പറഞ്ഞു, ഇത് നിവിൻ അങ്കിളാണ് ദുൽഖറങ്ങളുടെ കൂടെ അഭിനയിച്ചത് ഓർമ്മയിലേ പറഞ്ഞപ്പോൾ തന്നെ നിവിൻ എടുത്തു അവളെ. അവളപ്പം തന്നെ മുഖത്തൊരൊറ്റ അടിയിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ദുൽഖറങ്ങളിലെ കാണണമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ ശരിക്കും നിവിൻ്റെ അടുത്ത് സോറി പറഞ്ഞു, നിവിൻ ഇങ്ങനെ മോൾ അടിക്കുകയോ എക്സ്പെക്ട് ചെയ്തില്ല. ഇല്ല എന്റെ മോൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തരുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് എനിക്ക് നിവിനെ പറ്റി കളർഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി അതാണ് ഓർമ്മ വന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഞാൻ ഏത് കളർ? വേറെ കളർ എടുക്കാം. വേറെ കളർ എടുക്കാം. കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള ഒരു കളർ എടുത്തിട്ടുണ്ട്. ഓ ഗോഡ്, ആരാണ്? വിജയ് സേതുപതി. ഓക്കെ, ഇപ്പൊ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, പറയൂ. ഓക്കെ, വിജയ് എന്താ പറയാ, വിജയിനെ കുറിച്ച് എൻ്റെ വളരെ അടുത്ത നല്ല സുഹൃത്താണ് വിജയ്. ഒരുപാട് സെറ്റുകളിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ ലൊക്കേഷൻസിലൊക്കെ പോകുമ്പോൾ വിജയ് പേഴ്സണലി ഇത് വിളിക്കും. കേരളത്തിൽ വന്നിട്ടുണ്ട്, ഇങ്ങനെ തന്നെ സെറ്റിലുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വീണയുണ്ട്, വീണ ഇതേപോലെ ഒരു ഹാർഡ് കോർ ഫാനാണ്. കല്യാണം കഴിഞ്ഞെങ്കിലും ഒന്ന് കല്യാണം കഴിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നാലോചിച്ച വിജയ് സേതുപതിയുടെ പേര് പറയുന്ന ഒരാളാണ്. അപ്പോൾ വീണയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വിജയിൻ്റെ ഒരു സെറ്റിൽ വീണയെ കൊണ്ടുപോയി. അപ്പം വിജയ് കാപ്പി എടുത്തു കൊടുക്കുന്നു. ഭയങ്കരമായിട്ട് വിജയ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവളുടെ കൂടെ എല്ലാം ചെയ്തു കൊടുത്തോടുകൂടി അവൾ ഫുൾ കുഴഞ്ഞൊരു എന്താ പറയുക, മഞ്ചേച്ചൊക്കെ വീഴുന്ന പോലത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു, മെൽറ്റ് ആയി. അപ്പോൾ അത്രയും ഒരു ഹാർഡ് എന്താ പറയുക, ഒരു ഡൗൺ ടു എർത്ത് ഒരു ക്യാരക്ടറാണ് വിജയൻ്റെത്. സോ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്നെ കൊണ്ടുപോകണം, ഞാൻ ഭയങ്കര ഫാനാണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇനി വേറെ കളർ എടുക്കാം. പച്ച യെല്ലോ എൻ്റെ കുഞ്ഞിലെ ഏറ്റവും ഫേവറേറ്റ് കളറായിരുന്നു. യെല്ലോ എന്ന് പറയും, എന്താ കാര്യം ഒന്നും എനിക്കറിയില്ല, ഞാൻ യെല്ലോ പറയുമായിരുന്നു. അമ്മേ, ആരാ? ജിത്തുവേട്ടൻ. ഓക്കെ, ജിത്തുവേട്ടനെ എൻ്റെ ലൈഫിൽ എല്ലാവർക്കും അറിയാം, എൻ്റെ ലൈഫ് ഒരു വേറെ തലത്തിലേക്ക് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് ജിത്തുവേട്ടൻ. ഇല്ലെങ്കിൽ എനിക്കൊരു പക്ഷേ 2021 ഇത്ര ഒരു ആഘോഷകരമാക്കാൻ പറ്റില്ലായിരുന്നു. ഈ ഒരു കോവിഡിൻ്റെ ഈ ഒരു ഇത്രയും പാൻഡമിക് സിറ്റുവേഷനിൽ ഇത്രയും സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത്, ഇത്രയും ടെൻഷൻസ് ഉള്ള ഒരു ഫിലിം നടക്കുവോ, ഷൂട്ട് നടക്കുവോ, റിലീസാവോ എന്നൊക്കെ പറയുന്ന സമയത്ത് ദൃശ്യം 2 എന്ന സിനിമ അദ്ദേഹം ഇറക്കി എൻ്റെ ജീവിതത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയ വ്യക്തിയാണ്. നോ വേർഡ്സ് ടു സേ. ഇനി റാം എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്ത് പൂർത്തീകരിക്കാനുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ല കളക്ഷൻസ് എടുക്കണം എന്തായാലും. ഓക്കെ, അടുത്ത. ഓക്കെ, ഇനി ഏത് കളറാണ് പറഞ്ഞത്? പച്ച എടുക്കാം. പച്ച എടുക്കാം. ഓക്കെ, ദുൽഖർ. ഞാൻ പറഞ്ഞല്ലോ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ദുൽഖർ. എൻ്റെ ലൈഫിൽ ഇതേപോലെ ഒരു അമ്മവേഷം ചെയ്യാൻ കാരണമായതും ദുൽഖറിൻ്റെ കൂടെയാണ്. കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ ദുൽഖറിൻ്റെ 3 കാലഘട്ടത്തിലുള്ള അമ്മവേഷം ചെയ്തു. അപ്പോൾ ദുൽഖറിൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷനിൽ ദുൽഖർ എന്നെ കണ്ട് അമ്മേ എന്നൊക്കെ വിളിച്ചപ്പോൾ ശരിക്കും വേറൊരു മൂഡായിരുന്നു. എന്താണ് നീ ഇങ്ങനെ ആളുകളെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായൊരു സിനിമയായിരുന്നു കമ്മട്ടിപ്പാടം. പിന്നെ ദുൽഖറിൻ്റെ കൂടെ ഇഷ്ടം പോലെ പട്ടം പോലെ അങ്ങനെ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല മെമ്മറീസ് തന്നെയാണ് ദുൽഖറിൻ്റെ കൂടെ. നെക്സ്റ്റ് വൺ ആണ്, ബ്ലൂ എടുത്തു. ഓക്കെ, ഞങ്ങൾക്ക് ഞങ്ങളെ ട്വിൻസ് ആണ്, ഇരട്ട കുട്ടികളാണ്. അപ്പു അമ്മു എന്നാണ് ഞങ്ങളെ രണ്ടുപേരെയും വിളിക്കുക. അവനിപ്പോൾ ഒരു കുഞ്ഞുണ്ടായി, മിത്ര. മിത്ര സഞ്ജയ് എന്നാണ് പേര്. അവനും ആക്ടറാണ്, അജയ്. അജയ് പ്രേതമുണ്ട് സൂക്ഷിക്കുക എന്നുള്ള സിനിമയിൽ, ആട് 1, ആട് 2. കൂടുതലും ആട് 1-ലായിരിക്കും എല്ലാവർക്കും അറിയാം. ഒരു സാനിയ മിർസേൻ്റെ ഒരു വേഷമൊക്കെ പോലെ സ്കേർട്ട്, വൈറ്റ് സ്കേർട്ടൊക്കെ ഇട്ടുമ്പോൾ ഫുൾ മുട്ടയൊക്കെ അടിച്ചിട്ട് വേറെ രൂപമായിരുന്നു. എല്ലാവർക്കും പറഞ്ഞാൽ പെട്ടെന്ന് ആട് 1, ആട് 2, അയ്യോ ഇയാളാണോ ഇയാൾ എന്ന് ചോദിക്കുന്ന പോലെയായിരുന്നു അജയ്ൻ്റെ ക്യാരക്ടർ. പിന്നെ അജയ് ഒരു ഷോർട്ട് മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അടുത്തൊരു ഡയറക്ഷൻ, ഫിലിം ഡയറക്ഷന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റിങ്ങിലാണ്. എന്താ പിന്നെ അവൻ സബ്ടൈറ്റിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ അജയ് കല്യാണം കഴിച്ച ആളും സന്ധ്യയും ഫിലിം ആക്ട്രസ് ആണ്, ആളൊരുക്കം സിനിമയിലെ നായികയാണ്. സോറി, അമ്മ ഒഴികെ ബാക്കി ഞങ്ങൾ എല്ലാവരും അച്ഛനടക്കം സിനിമയിലെ അഭിനയിച്ചു. നമുക്കിപ്പോ ഒന്നുകൂടെ എടുക്കാം. ഓക്കെ, അതെ, ലാസ്റ്റ് എന്ന് പറഞ്ഞെങ്കിലും എനിക്കും ഒന്നുകൂടെ എടുക്കണം താല്പര്യമുണ്ട്. നമുക്ക് എടുക്കാം. ഓക്കെ, പിഷാരടി. പിഷാരടിയെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ പിച്ച വെച്ച കാല എന്നൊക്കെ പറയില്ലേ, പിച്ച വെക്കുക എന്നല്ല, അത് മുതൽ പറയേണ്ടി വരും. കാരണം ഞാനൊരു
പ്രോഗ്രാം സന്നിധാനം തന്നെ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ. അപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിങ്ങനെ പുറത്ത് മാഗസീൻസിലും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്ന പരിചയം ഉണ്ടായിരുന്നല്ലോ എല്ലാ കലാകാരന്മാരെയും. അപ്പോൾ അങ്ങനെ സന്നിധാനം തന്നെ ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് പോയി. ആ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഹരി പി നായർ എന്ന് പറഞ്ഞിട്ട് ഹരിയേട്ടൻ ഏഷ്യാനെറ്റിലൊക്കെ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹം പിഷാരടിയും ധർമ്മജനും ഇവർ മൂന്ന് പേരും ബാക്ക് സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ ഇങ്ങനെ ബാക്ക് സ്റ്റേജിലേക്ക് വിളിപ്പിച്ചു. ഹരിയേട്ടൻ എന്നോട് ഫോണിൽ സംസാരിച്ചൊരു പരിചയം ഉണ്ടായിരുന്നു. ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാണ്. ഏഷ്യാനെറ്റിലെ നമ്പർ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹമാണ് ഫോൺ അറ്റൻഡ് ചെയ്തതും രണ്ട് മൂന്ന് കോളുകൾ അദ്ദേഹമാണ് എൻ്റെ അടുത്ത് സംസാരിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ മനസ്സിലാക്കിയത്. എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, ഞാനൊരു ടി വി ആങ്കറാണ്, എന്നെ ഇന്ന സമയത്ത് വെച്ചാൽ ടി വിയിൽ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ ആ വ്യക്തിയുടെ മുഖം എനിക്കറിയായിരുന്നു ടി വിയിൽ കണ്ടിട്ട്. അങ്ങനെയാണ് പോയി സംസാരിച്ച് പിഷാരടി പറഞ്ഞു, നല്ല പട്ടുപാടയൊക്കെ ഇട്ട് നിൽക്കുക, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ ടി വിയിൽ, ആങ്കറിംഗ് ഒക്കെ ചെയ്തൂടെ പറഞ്ഞ് ഞാൻ കൈകൂപ്പി നേരെ എൻ്റെ വീട്ടിലേക്ക് നിർബന്ധിച്ച് ഞാൻ അവരെ മൂന്ന് പേരെയും കൊണ്ടുപോയി. അമ്മേനെയൊക്കെ അച്ഛനെയൊക്കെ പിഷാരടി ധർമ്മജനൊക്കെ വീട്ടിൽ വന്നു എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, മോളെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ വീണ്ടും കൈകൂപ്പി. ഭയങ്കര ഓർത്തഡോക്സ് ചിന്താഗതികളായിരുന്നു, അങ്ങനെയൊന്നും പോകാൻ പാടില്ല, ക്യാമറയുടെ മുന്നിലൊന്നും വരാൻ പാടില്ല. ശരിക്കും സ്കൂള് പഠിക്കുന്ന മുതലേ എൻ്റെ അടുത്തൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയിട്ട് തപ്പും പെട്ടിക്കകത്തൊക്കെ. ഏതെങ്കിലും ഫോട്ടോ കിട്ടുമോ എന്നറിയാം, കാരണം സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കാൻ ചമ്മലോ അല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു മനോഭാവമായിരുന്നു. അതുകൊണ്ട് പഴയ കാലത്തെ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഫോട്ടോയെ ക്യാമറയെ ജീവിതത്തിൽ കാണാത്ത പോലെ ആ ഫോട്ടോസിന് മുമ്പിലൊക്കെ നിൽക്കുക. എനിക്ക് തന്നെ അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെയാണോ പോസ് ചെയ്തേ, അന്നത്തെ അതൊക്കെയായിരുന്നു ഭയങ്കര ഹിറ്റ്, ഓ അങ്ങനെയൊക്കെ ഇതാണോ ഹിറ്റ് എന്നൊക്കെ അതുപോലെ ചിന്താഗതിയായിരുന്നു. പക്ഷെ ഫോട്ടോ എടുക്കാൻ ക്യാമറയുടെ മുന്നിൽ വരുന്നതേ ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ഇവരാണ് ശരിക്കും എന്നെ കൊണ്ടുപോയി അവരുടെ കുഞ്ഞു കുഞ്ഞു ഓരോ പ്രോഗ്രാംസിലൊക്കെ ആങ്കർ ചെയ്യിപ്പിച്ചു. ടെൻഷൻ മാറ്റി ഓരോ സ്റ്റേജിലൊക്കെ നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ സെലിബ്രിറ്റീസിന് മൊമെന്റോസ് കൊടുക്കാൻ വേണ്ടിട്ട് ബാക്ക് ഹോസ്റ്റ് ചെയ്ത് വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നു. അപ്പൊ ബാക്കിൽ നിന്ന് നമ്മുടെ കോളേജ് മേറ്റ്സ് ഒക്കെ കൈയടിക്കുന്നു നമ്മൾ സ്റ്റേജിൽ കണ്ടിട്ടേ. അപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു എൻ്റെ. അതൊക്കെ വിഷാരടി ഇവരൊക്കെയാണ് കാരണക്കാർ. ഓക്കെ, അതെന്തായിരുന്നു സംശയം? സംശയം ഉദ്ദേശിച്ചത് എന്താ? ഫോണിൽ വിളിച്ചൊരു സംശയം ചോദിച്ചെന്ന് പറഞ്ഞില്ലേ? അല്ല, സംശയം വേറെ ഒന്നുമല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്താ പറയുക, ഞാൻ റെൻ്റൽ ഹൗസസിലാണ് താമസിച്ചത്. അപ്പം എല്ലാ വീട്ടിലും എവിടെ പോയി താമസം മാറിയാലും ഒരു 10-20 വീട്ടിലെ ആൾക്കാരായിട്ട് ഭയങ്കര പരിചയമായിരിക്കും. അതായത് ആ വീട്ടിലാരാന്ന് ചോദിച്ചാൽ അവിടുത്തെ എല്ലാ അംഗങ്ങളുടെ പേരും ഞാൻ പറയും. കൂടുതലും കുഞ്ഞുങ്ങളെ നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അപ്പൂപ്പൻ അമ്മമാരുള്ള വീടുകൾ കണ്ടുപിടിക്കുക, അവരടുത്ത് പോയി സംസാരിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഏഷ്യനെറ്റ്സ് സംഗി ബേബി കോൺടെസ്റ്റ് പറഞ്ഞൊരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിലെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഹരി പി നായർ ചോദിക്കുന്നുണ്ട്, ഹരിയേട്ടൻ ആ കുട്ടിയുടെ അമ്മയാണോ? അല്ല, ചേച്ചിയാണോ? ഇവനല്ല, അപ്പുറത്തെ വീട്ടിലെ ആ ഒരു ഇതാണ് താമസിക്കുന്ന ആളാണ്. ഭയങ്കര നല്ല മനസ്സാണല്ലോ. അപ്പുറത്തെ വീട്ടിൽ ആരും അല്ലാഞ്ഞിട്ട് പോലും നമ്മളിങ്ങനെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു, ചോദിക്കുന്നു, അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയാണ് ഹരിയേട്ടൻ്റെ പരിചയം. സർവീസസ് ആയിരുന്നു എപ്പോഴും. അമ്മ എല്ലാരും ചോദിക്കും വീട്ടില് ഹെൽപ്പ് ബോർഡ് വെക്കാൻ. പക്ഷെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരിക, അഞ്ജലി ഇവിടെ ഉണ്ട്. എല്ലാവരും ഇപ്പൊ എന്തെങ്കിലും ബില്ലടയ്ക്കാനാണെങ്കിലോ അല്ലെങ്കിൽ ഇന്ന പോലത്തെ വേറൊരു വീട് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, കുഞ്ഞിലേ മുതല് ഓരോ കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഓടുക എന്നുള്ള ഒരു ടെൻഷൻ എടുത്ത് ഇങ്ങനെ അത് തീർക്കുക. ഒരാളോട് നോ പറയില്ല. ഇപ്പോഴാണ് ഈ ഒരു ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഈ അടുത്തൊക്കെയാണ് നോ പറയും, എനിക്ക് ചേട്ടാ പറ്റില്ല കേട്ടോ, എനിക്ക് നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. അല്ല, ഇല്ല എന്നുള്ളൊരു കാര്യം എൻ്റെ ഡിക്ഷണറിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ കാര്യവും എടുത്തു വയ്ക്കും. മോളെ നിന്ന് പോകാൻ പറ്റുമോ? ആ പറ്റും. എവിടെ എത്ര ദൂരമുണ്ട്, എന്താണത് ചെയ്ത് തീർക്കേണ്ടതൊന്നും അറിയില്ല. പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കും, വേണ്ടിയിരുന്നില്ല, അതെന്തിനാ നമ്മള് ടെൻഷൻ എടുത്ത് ഇങ്ങനെ വെച്ചത്. ജീവിതത്തിന്റെ പകുതിയും എല്ലാം ചെയ്തു കൊടുത്ത് ഇങ്ങനെയായി. അപ്പൊ ഇപ്പൊ നമ്മൾ പറയാൻ, ഇപ്പൊ ഫുൾ ഇങ്ങനെ എല്ലാം ആലോചിക്കുകയാണ്, ഇനി എവിടെയൊക്കെ നോ പറയണം എന്നുള്ളൊരു ഇപ്പൊ നമ്മള് ജിത്തു ജോസഫിന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് തന്നെ എനിക്ക് ദൃശ്യം 2-നെ പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെ ദൃശ്യം 2-ലേക്ക് എത്തി എന്നുള്ളത് ഞാൻ കൊറേ ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട്. വന്നത് എടുത്തൊക്കെ, പക്ഷെ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അഞ്ജലിയുടെ മനസ്സിൽ എന്തായിരുന്നു? ആരും ജിത്തുവേട്ട ചീത്ത വിളിക്കരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇത്രയോ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ട് എന്തിനത് അഞ്ജലിക്ക് കൊടുത്തു എന്നൊരു ചോദ്യം ചോദിക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. കാരണം അത്രയേറെ കോളുകളാണ് റിലീസിൻ്റെ അന്ന് രാത്രി, എനിക്ക് തോന്നുന്നു രാത്രിയാണ് ആമസോണിൽ ഇത് കണ്ടു തുടങ്ങിയത്. ഒരു 2 മണി മുതൽ രാത്രി നിർത്താതെ കോളുകളായിരുന്നു. അപ്പോൾ ആ ഒരു ആവേശത്തിൽ
അൺടൈമിൽ വിളിക്കണമെങ്കിൽ തന്നെ അത്രയും വലിയൊരു കഥാപാത്രം ഞാൻ ചെയ്ത് ഫലിപ്പിച്ചു എന്നുള്ളൊരു ബോധ്യം മറ്റുള്ളവർക്ക് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിത്തുവേട്ടൻ കാണിച്ചൊരു ആവേശം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ജിത്തുവേട്ടൻ കാണിച്ചൊരു കാര്യം ആരും ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പത്തെ ഒരു അവസരത്തിൽ. അത്രയും വിശ്വാസം എന്നിൽ അർപ്പിച്ചതാണ് അദ്ദേഹം ചെയ്തൊരു കാര്യം. ഇപ്പൊ ദൃശ്യൻ ടുവിന്റെ ആ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും ഭയങ്കര ട്വിസ്റ്റ് ആണ് അഞ്ജലിജി കൊണ്ടുവന്നത്. ശരിക്കും ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയാണ് ഫേസ് ചെയ്യും? അയ്യോ, അത് ഭയങ്കര വലിയ ചോദ്യമാണല്ലോ. ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരിക്കലും ഒരു അറിയാലോ ദൃശ്യത്തിൽ ഒരു രീതിയിൽ അവരോട് പെരുമാറുകയും അതൊന്നും അല്ലാത്ത വേറൊരു കഥാപാത്രമായിട്ട് പിന്നീട് മാറുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല ദൃശ്യം ടുവിലെ ഫസ്റ്റ് ട്വിസ്റ്റ് ഞങ്ങൾ കൊടുത്ത ട്വിസ്റ്റ് ആണെന്നുള്ളത്. ഒരുപാട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടാണ് ജിത്തുവേട്ടൻ ഈ സിനിമയിലെ ഞങ്ങളുടെ കഥാപാത്രങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്തത്. ഓപ്പോസിറ്റ് ഫ്രെയിമിൽ എന്താന്ന് പോലും നമുക്കറിയാതെ നമ്മൾ എക്സ്പ്രഷൻസൊക്കെ കൊടുത്ത് അതൊക്കെ ഫിലിംസൊക്കെ സീൻസൊക്കെ ചെയ്തത്. അപ്പം അതുകൊണ്ട് അത്രയും വലിയൊരു കാര്യം ദൃശ്യത്തിൽ ഞങ്ങൾ ഫലിപ്പിച്ചു, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സാണ് കുറേ സീൻസിന് അപ്ഗ്രേഡ് ചെയ്തെന്നുള്ളത് ആലോചിക്കുമ്പം എനിക്കിപ്പോഴും ടെൻഷനാണ്, ഈശ്വര അത് നന്നായി വന്നിട്ടുണ്ടാവില്ലേ എന്ന് ആലോചിച്ചിട്ട്. അപ്പം അതേപോലെ അത് ലൈഫിൽ വരുമ്പോൾ എനിക്ക് തോന്നില്ലേ താങ്ങാനുള്ളൊരു ശേഷി ഉണ്ടാവും. എക്സ്പ്രഷൻ പറഞ്ഞപ്പോഴാണ് ലാസ്റ്റത്തെ എക്സ്പ്രഷൻ അടിപൊളിയായിരുന്നു. ജോർജ് കുട്ടി നോക്കുമ്പോൾ ഒരു എക്സ്പ്രഷൻ, അത് നമ്മൾക്ക് ഫ്രെയിമിന്റെ ഓപ്പോസിറ്റ് അറിയില്ല കേട്ടോ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. നമ്മൾ ഒരവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് അങ്ങോട്ട് നോക്കിക്കോളൂ, ഇങ്ങനെ നോക്കിക്കോളൂ, താഴോട്ട് നോക്കിക്കോളൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സിറ്റുവേഷൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ഡയലോഗ് പറഞ്ഞിട്ട് വെറുതെ എക്സ്പ്രഷൻ ഇട്ടു. അടിപൊളി എക്സ്പ്രഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ആദ്യം വിളിച്ച ആരാണ് ദൃശ്യം കണ്ടുകഴിഞ്ഞിട്ട് ഫേസ്റ്റ് കോൾ? രാത്രി 2 മണിക്ക് എല്ലാവരും 3-4 പേര് അടുപ്പിച്ചടുപ്പിച്ച് വിളിച്ചു. എനിക്ക് അങ്ങനെ ഒരു ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ആരാ ആദ്യം വിളിച്ചതെന്ന്. എന്നാലും പെട്ടെന്ന് ഭയങ്കര ഹാപ്പിനെസ് തോന്നിയ ഒരാള് ലാലേട്ടൻ. ലാലേട്ടൻ വിളിച്ചിരുന്നു അന്ന് രാത്രി അല്ലെങ്കിലും ലാലേട്ടൻ ദൃശ്യം ഇത്ര നന്നായി ചെയ്തു എന്ന് പറഞ്ഞ് ലാലേട്ടൻ വിളിച്ചത് വലിയ സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. നമ്മളെ വിളിച്ചു ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല, അറിഞ്ഞില്ല കോള് വന്നത്. രണ്ടാമത് അദ്ദേഹം അപ്പം തന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ മിസ് കോള് കണ്ട് വിളിക്കണത് തന്നെ. അത് ഭയങ്കര ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വേണ്ട, ഓ ആദ്യത്തെ കോള് കിട്ടിയില്ലേ പറഞ്ഞ് പോയാൽ മതിയായിരുന്നു. പക്ഷെ അത് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയുണ്ടായിരുന്നു സെറ്റില് ലാലേട്ടൻ്റെ കൂടെ? ലാലേട്ടൻ്റെ കൂടെ അടിപൊളിയായിരുന്നു. ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇതേ പറഞ്ഞ പോലെ ഡൗൺ ടു എർത്താണ്, വളരെ ഫ്രണ്ട്ലി ആണ്. മോളെ അന്വേഷിക്കുകയും മോളുടെ സുഖ വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും നമ്മുടെ ലൈഫിലെ കാര്യങ്ങളാണെങ്കിലൊക്കെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ്. മോള് ഭയങ്കര കമ്പനിയായിരുന്നു തോന്നുന്നു അല്ലേ ലാലേട്ടനായിട്ട്? ഭയങ്കര ഗെയിം കളിയും ലൂഡോയിലൊക്കെ ആണെന്ന് ഞാൻ കേട്ടു. അതെ, ലാലേട്ടൻ്റെ ചില റാമിൽ കണ്ടു, ലൈല ഒലൈല മുതൽ കാണുന്നതാണ് അവള് സെറ്റിലൊക്കെ വരുമ്പോൾ. അപ്പം അതുകൊണ്ട് ആ ഒരു അടുപ്പമുണ്ട് അവർ തമ്മിൽ. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരുപാട് തമിഴ് മൂവീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തത് തന്നെ തമിഴ് മൂവീസ് എന്നാണ്. അപ്പോൾ ഈ തമിഴ് മൂവി ഇൻഡസ്ട്രി മലയാള മൂവി ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ എനിക്ക് ഭാഷാ വ്യത്യാസം മാത്രമേ തോന്നിയുള്ളൂ, വേറെ ഒരു കാര്യവും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. കാരണം രണ്ടിടത്തും നമ്മൾ ഒരേപോലെയുള്ള അഭിനയവും കാര്യങ്ങളൊക്കെ തന്നെ കൈവരിക്കേണ്ടത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തോന്നിയില്ല. അവിടെയുള്ളവർ പിന്നെ കുറേയും കൂടെ റെസ്പെക്ട്, വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും അമ്മ ചേച്ചി അല്ല അക്ക ആ ഒരു ഇതിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മുടെ ഇവിടെ നിന്ന് പറയുമ്പോൾ കുറേ കൂടെ ഫ്രണ്ട്ലിയാണ്, വട പോട ആ ഒരു സ്റ്റൈലാണല്ലോ നമുക്കിവിടെ. അത് നമ്മൾ ത്രൂ ഔട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ നിൽക്കുന്ന വീടും നമ്മൾ കയറി ചെല്ലുന്ന വീടും രണ്ട് രണ്ട് പോലെ എന്ന് പറഞ്ഞ പോലെ മലയാളത്തും തമിഴിലേക്ക് പോകുമ്പോൾ ആ ഒരു വ്യത്യാസങ്ങളൊക്കെ തോന്നിയിട്ടുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ചേഞ്ചസ് അവിടെ നിങ്ങളുടെ കൊണ്ടുവരണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇനി ഒരു കുറച്ച് നല്ല കഥാപാത്രങ്ങൾ തമിഴ് ഇപ്പോൾ ഇനി ചെയ്യണം. ഇനി ഒരു 2-3 ഇയേഴ്സിനുള്ളിൽ കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനത്തെയുള്ള കഥാപാത്രങ്ങൾ, ലൈക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ചെയ്യണം, അല്ലെങ്കിൽ ഒരു ത്രില്ലർ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു അങ്ങനെ ഇന്നത് ചെയ്യണം എന്നൊന്നുമില്ല. ചെയ്യുന്ന കഥാപാത്രം എല്ലാവരും ഒരേപോലെ അംഗീകരിക്കണം, സ്നേഹിക്കണം, സ്വീകരിക്കണം എന്നുള്ളൊരു കാര്യം തമിഴിൽ ചെയ്യുമ്പോൾ അങ്ങനൊരു കാര്യം പ്രാർത്ഥനയുണ്ട്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാണ്. യെസ് ഓർ നോ, ഒന്നിൽ യെസ് പറയാ അല്ലെങ്കിൽ നോ പറയാ. ഓക്കെ ഫൈൻ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഞ്ജലിജി ഫിലിംസിന്റെ കാര്യത്തിൽ സെലക്റ്റീവ് ആണോ അല്ലയോ? അല്ല, ആണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അല്ല. ഓക്കെ, നോ, ഇതുവരെ അല്ല. ഓക്കെ, ലൊക്കേഷനിൽ പങ്ക്ച്വൽ ആണോ? അതെ. ഓക്കെ, എപ്പോൾ വിളിച്ചാലും ഓടി വരുന്ന ഫ്രണ്ട്സ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണ്? രണ്ടും ഉണ്ട് കേട്ടോ, അല്ലാന്ന് മീൻസ് രണ്ട് ഫിലിം എന്നല്ല, അല്ലാതെ ഉണ്ട്, ബട്ട് ഫിലിം ഓടി വരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഓക്കെ, അഞ്ജലി ചേച്ചിയിൽ നിന്നും ഉടനെ ഒരു മേക്ക് ഓവർ എക്സ്പെക്ട് ചെയ്യാമോ? ചെയ്യാം. ഓക്കെ, ഫിലിം ജേണി 100% സക്സസ്ഫുൾ ആണോ അല്ലയോ? ഇപ്പോഴും അല്ല. ചാൻസ് ചോദിക്കാൻ എനിക്ക് യാതൊരു മടിയില്ല. മടിയുണ്ട്, ഉണ്ട്, ഭയങ്കര മടിയാ. കാരണം
അങ്ങനെയല്ല, നമുക്കവരെ അവർക്ക് നമ്മളറിയാം, പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വിളിക്കുവോ അഭിനയിപ്പിക്കുവോ ഒന്നത് തരുമോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. നമ്മളറിയാം, അപ്പം നമ്മളത് ചെയ്യാൻ ആപ്റ്റ് ആണെങ്കിൽ നമ്മളെ വിളിക്കുമല്ലോ അവർ. ഓക്കെ, അയ്യോ ഈ മൂവിയിൽ അഭിനയിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? ഉണ്ട്, എടുത്തടിച്ച പോലെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, ദൃശ്യം 2 സെൽഫ് മോട്ടിവേഷൻ തന്നൊരു ഫിലിം ആയിരുന്നു. അതെ ആയിരുന്നു. ഓക്കെ, ഈ ഇന്റർവ്യൂല് കള്ളം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല, സത്യം. അതെ, സത്യം. ഓക്കെ, അപ്പോ ഇനി നമുക്ക്, എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കാൻ, പ്രൊഡക്ഷൻ ഹൗസിന്റെ കാര്യം ഞാൻ ശരിക്കും പറഞ്ഞാൽ വിട്ടു പോയി ചോദിക്കാൻ വേണ്ടി, അതിനെ പറ്റി എങ്ങനെയാണ്? തന്നെയാണ്, പ്രൊഡക്ഷൻ ഹൗസ് ആവണി ഫിലിം പ്രൊഡക്ഷൻ എന്നാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അജിത്, ഞങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സ് ആയിട്ട് നിന്നിട്ടാണ് പ്രൊഡക്ഷനിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഇങ്ങനത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഫിലിംസ് ഒക്കെ ഫോക്കസ് കുറച്ച് കുറവാണ്. എന്നാലും ബാക്ക് ടു ആ ഒരു ഫിലിമിൻ്റെ ഇതിലേക്ക് തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 1 ഇയർ കഴിയുമ്പോഴേക്കൊക്കെ ഒരു ട്രാക്കിൽ വീഴും തോന്നുന്നു. പിന്നെ അജിത്ത് ആഡ് ഫിലിം മേക്കർ ആയതുകൊണ്ട് കുറേ കൂടെ ആഡ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നീക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ പുറകിലുള്ളൊരു മോട്ടിവേഷൻ എന്താണ്? എപ്പോഴും നമുക്ക് ക്യാമറയുടെ മുന്നിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്യാമറയുടെ പിന്നിൽ നമ്മൾ എപ്പോഴും ഫിലിംസിൽ ഫിലിമേ ഇപ്പോൾ എനിക്കറിയൂ, ഫിലിമിലെ ആളുകളെ എനിക്കറിയുള്ളൂ, ഫിലിമിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു ഒരു കാര്യങ്ങൾ എനിക്കറിയില്ലോ. അപ്പം അതുകൊണ്ട് ഫിലിം ബേസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞാനും അജിത്തും തന്നെ ഫിലിമിന് വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുമിച്ച്. അപ്പോൾ എല്ലാം ഫിലിം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഫിലിം ആഡിന് കൺസെപ്റ്റ്സ് ഉണ്ടാക്കുന്നുണ്ട് ഒരുമിച്ചിരുന്ന്. അപ്പം അതുകൊണ്ട് എപ്പോഴും ക്യാമറയുടെ മുന്നിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണം എന്നാഗ്രഹിച്ചു. പിന്നെ എല്ലാവർക്കും അപ്പാർട്ട് ഫ്രം ആക്ടിങ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരോടാ പറയുന്നത്, അപ്പാർട്ട് ഫ്രം ആക്ടിങ് എപ്പോഴും എന്തെങ്കിലും ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻകം ഓറിയൻറ്റേഷൻ അവിടെ നടക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഭാഗം ചൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി എല്ലാം ട്രാക്കിൽ വരണം. പുതിയ പ്രോജക്ട്സ് ഇപ്പോൾ ലിക്കർ ഐലൻഡ് എന്ന് പറഞ്ഞ ഷൂട്ട് നടക്കണു. റാം ഷൂട്ട് തീർക്കാനുണ്ട്. പിന്നെ തമിഴ് ഒരെണ്ണം കമ്മിറ്റ് ചെയ്തു. ഇപ്പോൾ ജസ്റ്റ് ഒരെണ്ണം ഷൂട്ട് ചെയ്ത് അഞ്ജലീശിയുടെ പ്രൊഡക്ഷൻ ഇല്ല ഞാൻ പറഞ്ഞു, ഞാൻ പ്രൊജക്ട്സാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം ഇനിയിപ്പോൾ ഒരുപാട് റിലീസസ് ഇറങ്ങാനുണ്ട്. ചെയ്തു വെച്ച പടങ്ങളൊക്കെ ഒരുപാട് റിലീസസ് ഉണ്ട്, വെയിറ്റ് ചെയ്തിരിക്കണം. എന്ത് മാറ്റം കൊണ്ടുവരണം എന്നാണ് അഞ്ജലീശി ആഗ്രഹിച്ചത് ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുന്ന സമയത്ത്? എല്ലാവർക്കും അവരുടെ അവർ വർക്ക് ചെയ്ത അതിൻ്റെ എന്താണോ അവർക്ക് കിട്ടേണ്ട വരുമാനം, അത് കറക്റ്റായിട്ട് ഒരു കുറവും കുറയാതെ കൊടുത്ത് അവർക്ക് സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ അവരെ ഹാപ്പി ആക്കണം എന്നാണ് അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും. അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊരാൾ വെറും കൈ കൊണ്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് പോവരുത്, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നരുത്. നമ്മൾക്ക് എന്താണോ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന തുക അത് അവർക്ക് എല്ലാവരുടെയും അവരുടെ കൈകളിൽ എത്തണം എന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ന്യൂ കമേഴ്സിന് ചാൻസ് ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും അഞ്ജലി ചേച്ചിയുടേത്? ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്ന ഒരു പടത്തിൽ ഒരുപാട് ന്യൂ കമേഴ്സിന് അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ക്യാരി ഓവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഫിലിം ഡ്രോപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. 2 വർഷമായിട്ട് അനക്കമില്ല, ഞാൻ ആ സിനിമയ്ക്ക് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ബട്ട് പരമാവധി ഒരുപാട് പേർക്കൊന്നും ഇല്ലെങ്കിലും ഇതേപോലെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി ഒന്ന്, അതായത് എന്നെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിനെ ആദ്യം വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ഓണത്തിന്റെ ഇന്റർവ്യൂ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? പറഞ്ഞു പറഞ്ഞു ഓണത്തിന്റെ ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഓണത്തിന്റെ വിശേഷം, കുഞ്ഞിലെയുള്ള ഓണം എങ്ങനെയായിരുന്നു, ഓണം സെറ്റിൽ ആഘോഷിച്ചിട്ടുണ്ടോ, ഓണത്തിന് എന്തൊക്കെ ചെയ്യും, ഓണത്തിന് ഇഷ്ടമുള്ള വിഭവം എന്താ, എനിക്കിനി ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇനി പുതിയ ട്രോളുകൾ ഇങ്ങനെ എല്ലാം മിസ്മാച്ച് ചെയ്ത് അഞ്ജലി അവിടെ ഓണത്തിനെ പറ്റി ഇങ്ങനെയല്ല പറഞ്ഞ് ഇവിടെ ഇങ്ങനെയല്ല പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മളിങ്ങനെ ട്രോൾസ് തരണ്ടെന്ന് ആലോചിച്ചിട്ട് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. ട്രോള് ചെറിയ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, ഒരുപാട് ട്രോളുകൾക്ക് അടിമയാണ് ഞാൻ, അല്ലെങ്കിൽ എല്ലാത്തിനും എവിടെയെങ്കിലുമൊക്കെ എൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ട് ട്രോൾ ഉണ്ടാവും. ഇതല്ല, അനിഷ്ടങ്ങളുണ്ടാവും. നമ്മൾക്ക് വായിക്കുന്നവർക്ക് ഇവരിങ്ങനെയാണോ ഇങ്ങനെയാണോ നമ്മളൊരു കാര്യം ഒരാളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതങ്ങനെ ആകും എന്നുള്ള പോലെ അത് ആവർത്തിക്കാൻ വേണ്ടി നമ്മളൊരു അവസരം ഉണ്ടാക്കണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ, പക്ഷേ പിന്നെ ഇപ്പോഴത്തെ ഓണം വളരെ സന്തോഷമാണ്. ആവണിക്ക് ഒരു അനീതിക്കുട്ടി ഉണ്ടായി, മിത്രക്കുട്ടി ഉണ്ടായി. മിത്രയുടെ കൂടെയുള്ള ഒരു ഓണമായിരുന്നു, അവളുടെ ചോറൂണും ഒക്കെ ആ ഒരു സമയത്ത് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയൊരു എന്താ പറയുക, ഒരു ആഘോഷത്തിൻ്റെ ഒരു അറ്റയർ, ഒരു മൂഡ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഫാമിലിയിൽ. ഓക്കെ, ഇപ്പോൾ ട്രോളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പേഴ്സണലി ഈ ട്രോള് ഇത് കൊള്ളാം എന്ന് തോന്നിയൊരു ട്രോളുണ്ടോ? പേഴ്സണലി ഇത് കൊള്ളാം എന്ന് തോന്നിയ ട്രോളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഫീൽ ആയിട്ടുള്ള ട്രോൾ എന്ന് പറഞ്ഞാൽ ദൃശ്യം ഇറങ്ങിയതിന് ശേഷം
എൻ്റെ ഡിവോഴ്സ് അല്ലെങ്കിൽ എൻ്റെ സെപ്പറേഷൻ സംഭവിച്ച ദൃശ്യം കൊണ്ട് കാരണമാണെന്ന് പറഞ്ഞ് ഒരുപാട് ട്രോളുകൾ വന്നിരുന്നു. കാരണം 5-6 years ആവുന്നു ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട്. പക്ഷേ അഞ്ജലി നായർക്ക് ദൃശ്യം കിട്ടിയതോടുകൂടി ഭർത്താവിനെ വേണ്ട, അല്ലെങ്കിൽ അഞ്ജലി നായർക്ക് ദൃശ്യം കിട്ടിയപ്പോൾ അഞ്ജലി സെപ്പറേറ്റഡ് ആവുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് ട്രോളുകളും ന്യൂസുകളും റിവ്യൂസും ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് എനിക്ക് പേഴ്സണലി മെസ്സേജ് വരെ അയച്ചു. നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്, നിങ്ങൾക്ക് ദൃശ്യം കിട്ടിയപ്പോൾ നിങ്ങളിങ്ങനൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അതെന്താണ് ആളുകൾക്ക് അങ്ങനെ തോന്നിയത്? കാരണം 5-6 വർഷമായിട്ട് ഞാൻ പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അങ്ങനെ തോന്നിയത് എനിക്കറിയില്ല. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം. ഒരാളെക്കുറിച്ച് അറിയാതെ, ഒരാളെക്കുറിച്ച് മനസ്സിലാക്കാതെ കീറി മുറിച്ച പോലെ ഇടുമ്പോൾ നമ്മൾ തീർത്തും അറിയാത്ത ഒരാളെ നമ്മൾ ചിലപ്പോൾ ദൃശ്യത്തിലൂടെ മാത്രം പരിചയം അല്ലെങ്കിൽ ആർട്ടിസ്റ്റാണെന്ന് മനസ്സിലാക്കിയൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയായിരിക്കും കാണുക. ആ ഒരു കണ്ണിലൂടെ ആയിരിക്കും കാണുക. ഒരു സിനിമ നല്ലത് കിട്ടിയപ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ വേണ്ടാന്ന് വെച്ചു, അങ്ങനെയായിരിക്കും കാണുക. അപ്പം അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളും ട്രോളുകൾക്കൊക്കെ ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും എല്ലാ നെഗറ്റിവിറ്റീസിനെയും മാറ്റി നിർത്തി അടിപൊളിയായിട്ട് ലൈഫ് മുന്നേക്ക് പോട്ടെ. പുതിയ പ്രോജക്ട്സ് ഒക്കെ അടിപൊളിയാവട്ടെ എന്ന് ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം മീ ആൻഡ് മൈ ടീം. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് എന്താ, വൈകിയാണെങ്കിൽ എല്ലാവർക്കും ഒരു വലിയ നല്ല ഓണാശംസകളൊക്കെ നേരുന്നു. ഓണമൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും വരുന്ന ആഘോഷങ്ങളൊക്കെ ഈ ഒരു എന്താ പറയുക പാൻഡമിക് സിറ്റുവേഷനിൽ സൂക്ഷിച്ച് കണ്ടൊക്കെ ആഘോഷിക്കുക, സന്തോഷിക്കുക. എല്ലാവർക്കും ഞങ്ങൾ ചെയ്യുന്ന സിനിമകൾ, ഞങ്ങളെപ്പോലുള്ള എല്ലാ കലാകാരന്മാരും ചെയ്യുന്ന എല്ലാ വർക്കുകളും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, ആശംസിക്കുക. താങ്ക് യു സോ മച്ച് ചേച്ചി ഇത്രയും നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു സോ മച്ച് എവരിബഡി ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ എക്താ സിദ്ധാർത്ഥ് സൈനിങ് ഓഫ്. ബൈ.